അണ്ണന്റെ സമ്മതം ചോദിക്കേണ്ട കാര്യമുണ്ടോ? മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ സംശയം. ഒന്നുമില്ല, അത് ഞാനെന്തോ നിന്റെ പോസ്റ്റ് സോറി കേട്ടോ, ഞാനേ അണ്ണന്റെ അടുത്ത് പിന്നെ സംസാരിക്കാൻ പറയാം. ഹലോ വിഷ്ണു, വിഷ്ണു ഞാൻ റെനീഷ ആണ്, അന്നേ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. റെനീഷ പോടാ വിങ്കു. എടാ നീ എന്താ എന്റെ ഫോൺ എടുക്കാൻ? എടാ അവിടെ വീട്ടിലാകെ സീനാണ് കേട്ടാ. ഒന്നുമില്ല, നിന്റെ റിങ്കു വിങ്കു ഫാൻസ് എന്ന് പറഞ്ഞിട്ട് ആകെ വണ്ണനാകെ സീനാക്കി. ഒന്നുമില്ല, അത് ഞാനെന്തോ നിന്റെ പോസ്റ്റ് കൊളാബ് ചെയ്തു എന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇവിടെ വീട്ടിലാകെ സീന. അന്ന് വന്നപ്പോ അടിപൊളിയായിരുന്നടാ, പക്ഷെ ഇപ്പൊ വൻ ഡാർക്ക്. അണ്ണന് അടിയൊക്കെ തന്നു. എടാ ഒന്ന് പോടാ, ഈ കാര്യത്തിലൊക്കെ ആരെങ്കിലും പ്രാങ്ക് ചെയ്യോ? അല്ല ഞാൻ എറണാകുളം വരിക. ഏത് ഇന്റർവ്യൂ എന്നാ നീ പറ? എടാ ഞാൻ ചിരിച്ചില്ലെന്ന്. വിഷ്ണു നീ വീഡിയോ കോൾ ചെയ്യ്, ഞാൻ ആദ്യത്തെ അമ്മയൊക്കെ കാണിച്ചരാ. ഒരു മിനിറ്റ്. എടാ നീ സീരിയസ് ആയിട്ട് തന്നെ സംസാരിക്കണം കേട്ടോ. വിഷ്ണു ഞാൻ പറഞ്ഞില്ല കാര്യം പറഞ്ഞു, ഞാൻ പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞില്ലേ? കുറച്ച് കഴിഞ്ഞ് സംസാരിക്കും, ഞാൻ വിളിക്കാം, ഞാൻ തിരിച്ച് വിഷ്ണുവിനെ വിളിച്ചോളാം. എടാ സോറി ടാ, ഞാനേ അണ്ണൻ്റെ അടുത്ത് പിന്നെ സംസാരിക്കാൻ പറയാം. അണ്ണനോട് പിന്നെ സംസാരിക്കാൻ പറയാന്ന്. എടാ പ്രാങ്ക് അല്ലെന്ന്. നീ പോടാ വെച്ചിട്ട്. അല്ല ശരിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിലോ ഞാൻ അനുഭവിച്ചോട്ടെ അല്ലേ? അല്ല ശരിക്കും ഇങ്ങനെയൊക്കെ അണ്ണൻ വൻ സീനാക്കിയിട്ടുണ്ടെങ്കിൽ. അല്ലടാ സോറി, കാര്യം പൊട്ടി. ഏത് താഴെയുള്ള പുള്ളി? അല്ല അത് അണ്ണൻ തന്നെയാ. അല്ലടാ അത് അണ്ണൻ തന്നെയാ. വിഷ്ണു വിഷ്ണു, ഞാൻ അണ്ണൻ തന്നെയാണ്, ഞങ്ങള് തന്നെയാണ് നിന്നെ. ഹലോ പറയ് വിഷ്ണു, കേൾക്കുന്നുണ്ടോ? ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ഇവിടെ നിന്ന് സംസാരിക്കാം. ഇപ്പൊ കേക്കാവോ? വിഷ്ണു ഇത് വേറെ ആരുമില്ല, അണ്ണൻ തന്നെയാണ് ഇവിടെ. നീ നീ പറഞ്ഞു നീ വിജയിച്ചിരിക്കുന്നു ഈ ടാസ്കിൽ എന്തായാലും. അത് ഫ്രാങ്ക് തന്നെ ആയിരുന്നു, ഒരു ചാനൽ ഇന്റർവ്യൂലാണ് നമ്മളിപ്പോ. ജിഷ്ണു പേര് പറയണോ? ഫിൽമി ബീറ്റ്, ഫിൽമി ബീറ്റിലെ ജിഷ്ണു, ഫിൽമി ബീറ്റ് എന്ന് വിളിക്കുന്ന. ആ ഉണ്ട് 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 ഉണ്ട്. നിന്നെ ഇന്നലെ രാത്രി 2 മണിക്ക് പ്രാങ്ക് ചെയ്യിപ്പിക്കണം വിചാരിച്ചതാ, പക്ഷെ നീ ഉറങ്ങിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് കാലത്താക്കാന്ന് വിചാരിച്ച് വിട്ട് കളഞ്ഞതാ. അല്ല അല്ല ഞാനിവിടെ കൊച്ചിയിലാ. ഞങ്ങൾ ഇന്നലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു, ഇന്നലെ ഇവിടെ സ്റ്റേ ആയിരുന്നു. അല്ല അവൻ ചെറുപ്പം ഞാൻ ദുബായിൽ. അല്ലടാ അണ്ണനും ഇവിടെ ഉണ്ട്,
അല്ല, നമ്മള് വന്നപ്പോ തന്നെ ലേറ്റ് ആയിരുന്നു. അപ്പൊ രാത്രി എന്നാ പിന്നെ ഇന്റർവ്യൂ എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ നിന്നെയും വെച്ചിട്ടൊന്ന് പ്രാങ്ക് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പത്തേക്ക് നീ ഫോൺ വിളിച്ചപ്പോ എടുത്തില്ലെന്ന് കേട്ടു. എന്നിട്ട് ഇന്ന് രാവിലെ നിന്നെ വിളിച്ചപ്പോ നീ എടുത്തതേ ഇല്ല എന്റെ നമ്പർന്ന്. ഇനിയിപ്പൊ ശരിക്കും ഇപ്പൊ അണ്ണൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തന്നെ വിഷ്ണു? അണ്ണൻ അങ്ങനെ ചെയ്യില്ല. അല്ല, ഇനിയിപ്പോ ശരിക്കും അണ്ണൻ അങ്ങനെ സീൻ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തന്നെ? ഞാനില്ല, നീ ഒറ്റയ്ക്ക് വിളിച്ചോടി പോയാ മതി. അത്രക്ക് ദുബായ് ചോക്ലേറ്റ് നീ വാങ്ങിക്കണ്ട, നീ ഒറ്റയ്ക്ക് പോയി വാങ്ങിച്ചോ. അവർക്ക് വേണ്ടത് കിട്ടി കഴിഞ്ഞു, അവർക്കുള്ള തമ്മനെയിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു. എടാ, ഒരു മിനിറ്റ് ചേച്ചി കൊടുക്കാം. വിഷ്ണു വിഷ്ണു വിഷ്ണു, ഞാന് ആങ്കറാണ്, ജെറീനിയാണേ. ഇത് കയ്യിന്ന് പോയത് ആ അണ്ണൻ അടിച്ചു എന്ന് പറഞ്ഞ മൊമെന്റിലാണോ? അതില് പോയത് തീർച്ചയായും. ഞങ്ങളിത് വിളിച്ചപ്പോ തന്നെ അറിയായിരുന്നു വിഷ്ണുവിന്റെ അടുത്തൊന്നും നടക്കൂല. അത് അയ്യോ, എന്തായാലും അണ്ണനും റനീഷയും ഞങ്ങൾ എല്ലാരും കൂടെ ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊന്ന് അഭിനയിക്കെങ്കിലും ചെയ്യായിരുന്നു. അതിനേക്കാളെ നല്ല തമ്മനെയിൽ കിട്ടി. അണ്ണനോടൊരു ഹായ്, സ്പെഷ്യൽ ഹായ്. ഹായ് വിങ്കു, കൊണ്ടുവരാ. ശരി ശരി, ആ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ കൃഷ്ണന്റെ ചേട്ടനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, വേറെ കാര്യത്തിന് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ നിങ്ങള് ഇറങ്ങിയതിന് ശേഷം ഒരു 1 hour കഴിഞ്ഞിട്ടായിരുന്നു എന്റെ ലാൻഡിങ്. ഞാൻ ആ ദിവസം വന്നത്, അത് കാരണം കാണാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ടാ എത്തിയത്. എന്തായാലും നേരിട്ട് കാണാം. വെച്ചിട്ടുണ്ട്. ശരി അളിയന്നാ. വാ വാ, ശരി മുട്ട. നീ പാലക്കാടിന്റെ 7 അയലത്തോട്ട് വരരുത്. പറഞ്ഞിട്ടില്ലോ, ഞാൻ ചുമ്മാ ഓക്കെ. ഇവർക്ക് ആവശ്യത്തിനുള്ള തമ്മനെയിൽ ആയിട്ടുണ്ട്, ഞാൻ വിളിക്കാം. അതെ, ശരിടാ, ബൈ. അപ്പൊ ഈ നാടകത്തിനോട് വളരെ നാച്ചുറൽ ആയിട്ട് സഹകരിച്ച നമ്മുടെ റനീഷ, പക്ഷെ അണ്ണൻ അടിപൊളിയായിരുന്നു കേട്ടോ. അണ്ണൻ അടിച്ചു എന്നൊക്കെ. അതിനെന്താ, നീ എന്തായാലും ഏറി പോയതല്ലേ, കുറച്ചുകൂടെ ഒന്ന് പോയിട്ട് വാ. അയ്യോ, ഏറി പോയപ്പോഴാ എന്റെ ചോദ്യം. ദുബായ് ചോക്ലേറ്റ് രണ്ടു തരത്തിലുള്ള പ്രതികരണങ്ങൾ കിട്ടിയല്ലോ. ഒന്ന് പറഞ്ഞു അണ്ണൻ എന്തിനാ അങ്ങനെ പറഞ്ഞ, അത് റനീഷയുടെ ഗെയിമിനെ ബാധിക്കും, അത് നെഗറ്റീവ് ആവും അവൾക്കെന്ന് പറഞ്ഞു. മറ്റൊന്ന്, ഓക്കെ ഇത് പറഞ്ഞത് നന്നായി, റനീഷയ്ക്ക് കുറച്ചെങ്കിലും ഒന്ന് തന്നെ കളിക്കട്ടെ, കുറച്ചുകൂടെയും ഇത് മനസ്സിലാക്കട്ടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞവരുണ്ട്. എന്തുകൊണ്ടാ ദുബായ് ചോക്ലേറ്റ് അത് തീരുമാനിച്ച് ഉറപ്പിച്ചു വന്നതാണോ പറയാൻ? അല്ല, തീരുമാനിച്ച് ഉറപ്പിച്ചു വന്നതല്ല. നമ്മളവിടെ പോകുന്നതന്നെ ഈ ഒരു ഷോ കഴിയാനായിട്ടുള്ള ഓൾമോസ്റ്റ് ഇവിടെ ടാസ്കും അല്ലെങ്കിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ട് അവിടെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഒന്നും ആയിരുന്നില്ല. എങ്കിൽ പോലും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കളോ അടുത്തായിട്ടുള്ള ആരെങ്കിലും ഒരു തികഞ്ഞ മദ്യപാനി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പുകയില യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു അർബുദം ഉണ്ടായി, കുറച്ചു കാലേ ജീവിക്കത്തുള്ളൂ എന്ന് കരുതിയിട്ട് നമ്മൾ ആ പുള്ളിയുടെ അടുത്ത് ഓക്കെ അവൻ എന്തായാലും മരിക്കാൻ പോകണം പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് വിടത്തില്ലല്ലോ. അതിന് സ്റ്റോപ്പ് ചെയ്യാൻ എത്ര കുറച്ച് ദിവസം എനിക്ക് കുറച്ച് ദിവസം മുന്നേ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നോക്കും. അതുമാത്രമേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ. അല്ലാതെ ഒരാളെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടോ അല്ലെങ്കിൽ ആ കൊച്ചിനെ എടുത്ത് പേരെടുത്ത് പറയാ അങ്ങനെയൊന്നുമല്ല. ഇവളുടെ കുറച്ച് ലാഗ് ചെയ്യുന്നത് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളൊരു സർക്കിളാണ്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒരിക്കലും നീ ഇവിടെ വന്നിട്ടുള്ളത് ഒറ്റയ്ക്കാണ്, അപ്പോൾ ഒറ്റയ്ക്ക് കളിക്കാൻ നോക്ക്, ഈ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ വേണ്ട എന്നുള്ളതിന് ഒരു ഉദാഹരണമായിട്ട് ഉപമ ചെയ്തതാണ് ദുബായ് ചോക്ലേറ്റ്. കാരണം ആ സമയത്ത് ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്ക് സെറീന മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. അല്ലാതെ സെറീനയോട് എനിക്ക് വ്യക്തിപരമായ ഒന്നുമില്ല. എന്നിട്ട് ആ ഉപദേശം
മനസ്സിൽ കൊണ്ടു എന്ന് തോന്നിയോ? ഉണ്ടായിരുന്നു, എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അവൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് പക്ഷെ അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് അണ്ണൻ പുറത്തുനിന്ന് കളി കണ്ടിട്ട് വന്ന ആളാണ്, എന്റെ കാഴ്ചപ്പാടിൽ സെറീന പെർഫെക്റ്റ് ആണ്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്. പിന്നെ അണ്ണൻ എന്തുകൊണ്ട് ഇങ്ങനെ ഇനി വല്ല തെറ്റിദ്ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തിറങ്ങിയിട്ട് സെറീനയെ കുറിച്ച് പറഞ്ഞിട്ട് അവരുടെ തെറ്റിദ്ധാരണ മാറ്റൂ എന്നുള്ളതായിരുന്നു എന്റെ കാര്യം. മാത്രമല്ല സെറീന ഇക്കാര്യം അറിയുന്നത് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് സെറീനയുടെ അടുത്ത് ഹൈഡ് ചെയ്യേണ്ട കാര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ജീവിതകഥയിൽ അണ്ണന്റെ കഥയും പറഞ്ഞിരുന്നു. അപ്പോ പറഞ്ഞിരുന്നു എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാ, ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എനിക്ക് പെർമിഷൻ ചോദിച്ചിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഈ പറയുന്ന പോലെ നിങ്ങളുടെ ബന്ധത്തെ രണ്ട് രീതിയിലാണ് ആളുകൾ എടുത്തത്. ഒന്ന്, ഇങ്ങനെ ഒരു കുട്ടിയാണ് ഒരു മുടി വെട്ടണമെങ്കിൽ പോലും അണ്ണന്റെ സമ്മതം ചോദിക്കേണ്ട കാര്യമല്ല. അതില് ഒരു ഒരു കറക്ഷൻ എനിക്ക് വരുത്താൻ, അവള് പറഞ്ഞില്ലേ ചിലപ്പോ ജനങ്ങൾക്ക് എത്തിയതോ അല്ലെങ്കിൽ ആ ഒരു മൊമെന്റിൽ പറഞ്ഞതോ മിസ്റ്റേക്ക് ആയിരിക്കാം. അതില് അണ്ണന്റെ പെർമിഷൻ എന്നല്ല അവിടെ ആക്ച്വലി അവൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, സജഷൻസ് എന്നായിരിക്കും. അപ്പൊ അവളുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ എന്തൊരു കാര്യം ചെയ്യാം, നമ്മളെല്ലാവരും അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരെങ്കിലും ഒരാൾ നമുക്കുണ്ടാവും, ഒന്നുകിൽ ഭർത്താവായിരിക്കും അല്ലെങ്കിൽ ഭാര്യ ആയിരിക്കും, അച്ഛനായിരിക്കും, അമ്മയായിരിക്കും, സഹോദരങ്ങളായിരിക്കും, ഒന്നും അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ അടുത്ത് നമ്മൾ ചോദിക്കാറുണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ. അതുപോലെ അവളെ സജഷൻസ് കൂടുതലായിട്ട് എടുക്കാറില്ല, എന്തൊരു കാര്യം ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. പക്ഷെ സജഷൻസ് എടുക്കുന്നുണ്ടെങ്കിലും അവളുടെ ഇഷ്ടം എന്താണെന്ന് ഞാൻ ആന്റിസിപ്പേറ്റ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് അതിനെ സമ്മതിച്ച് കൊടുക്കാറുണ്ട്. അല്ലാതെ ഒരിക്കലും അവൾ എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് ഞാൻ മുടി വെട്ടട്ടെ എന്ന് ചോദിക്കുമ്പോൾ അണ്ണനിപ്പോ നീ മുടി വെട്ടിക്കോ എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആ. ഇല്ല ഞാൻ അണ്ണ മുടി വെട്ടട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് അണ്ണൻ പറയാണ് എനിക്ക് താല്പര്യമില്ല നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ വെട്ടിക്കോ എന്ന് പറയുന്നതും ഡിഫറൻസ് ഉണ്ട്. എനിക്ക് ആ രണ്ടാമത് പറയുന്നത് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ഫസ്റ്റ് പറയുന്ന പോലെ പറഞ്ഞു വെച്ചാൽ ആ ചെയ്യുന്നതിനോട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. ഓക്കെ എൻ്റെ എല്ലാ തീരുമാനങ്ങളിലും എൻ്റെ പിറകിൽ എൻ്റെ ഫാമിലി സപ്പോർട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ അപ്പം എനിക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് രണ്ടും എനിക്ക് എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ്. അത് തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നു. അതെ, ഈ മുടിവെട്ടൽ പോലും ഒരു വലിയ വിവാദമായിരുന്നു. ഇപ്പോ സെറീനയും റിനീഷയുടെ ഡിഫറൻസിൽ എടുത്ത് നോക്കുമ്പോൾ പറയുന്നത് രണ്ടുപേരും രണ്ട് ഐഡിയോളജീസ് ആണ്, എക്സ്ട്രീം ഡിഫറെന്റ് ആണ്. അപ്പോ അങ്ങനെയുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോഴും അതും പുറത്ത് ചർച്ചയാവുന്ന അറിയുന്ന കാര്യം തന്നെയാണല്ലോ. ഓക്കെ, ഈ ഗെയിം ഇപ്പൊ വന്ന് രണ്ടു ദിവസമായില്ലേ, കൂടെ ഉണ്ടല്ലോ, എന്തെങ്കിലും ചേഞ്ചസ് ഫീൽ ചെയ്തോ? ഇല്ല, അത് ഞങ്ങള് ആക്ച്വലി വീട്ടിലുണ്ടായിരുന്ന ഒരു ഒരു സംസാരം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ ചിലപ്പോ എങ്ങാനും അവള് പുറത്തു വന്നു കഴിഞ്ഞാൽ 100 days കുറ്റം പറയാൻ പറ്റത്തില്ല. ആ ഒരു സാഹചര്യത്തിൽ 100 ദിവസം ബാക്കിയുള്ള ഇതുപോലുള്ള ക്യാരക്ടേഴ്സ് ആയിട്ട് അവരുടെ ജീവിത ശൈലിയായിട്ട് ഒത്തുചേർന്നുകൊണ്ട് പോയിട്ടുള്ള ഒരു 100 days ആണ് വിത്തൗട്ട് എനി ഔട്ട് ഓഫ് കണക്ഷൻ. അപ്പൊ തിരിച്ചു വരുന്ന സമയത്ത് അതിലുള്ള എന്തെങ്കിലും ഇവിടെ റിഫ്ലക്ട് ചെയ്യൂ, അവളുടെ ലൈഫിൽ റിഫ്ലക്ട് ചെയ്യൂ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നുമില്ല, വി ആർ സേഫ് ആസ് നോർമൽ. രാവിലെ എണീച്ചു വന്ന് അമ്മ ദോശ ഉണ്ടാക്കമ്മ ആ ഡയലോഗ് കേട്ടിട്ട് തന്നെ ഞാനും എണീച്ചത്. അതുകൊണ്ട് കുഴപ്പമില്ല, ഞങ്ങളെ സേഫ് ലാൻഡിംഗ് ആണ്. നമുക്ക് അണ്ണനെ ബിഗ് ബോസിലേക്ക് വിട്ടാലോ? ആരാ അത്? അങ്ങനെ ഒന്ന് രണ്ട് കമന്റ്സ് ഞാൻ കണ്ടു. വേണ്ട, ഇനി അണ്ണൻ പോയിട്ടേ, അണ്ണൻ ഇനി സ്മാർട്ടായിട്ട് കളിച്ച് ഇനി എനിക്ക് ചീത്തപ്പേര് ഞാൻ സംഭവിക്കും. ഒരു വീട്ടിൽ നിന്ന് ഒരു പുലി മതി, അതാണ്. ഇനിയിപ്പോ അല്ല, അന്ന് തന്നെ ഒരു ഗെയിം ഉണ്ടായിരുന്നു എനിക്കും അണ്ണനും. ഞാനല്ല, അണ്ണൻ സുഖമായിട്ട് കളിച്ചു, ഞാൻ വിചാരിച്ചു ഇതിന് ഈ കണ്ണ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അണ്ണൻ. പക്ഷെ എന്തൊക്കെയോ കാൽക്കുലേഷനിലായിരുന്നു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. അതെ, നമ്മള് നിങ്ങളുടെ ബന്ധത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് റിനീഷയ്ക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഈ അടുത്തിടയ്ക്ക് എന്തായപ്പോഴേക്കും നാദ്രയായിട്ട് അതിലൊരു ഡിസ്കഷൻ വന്നിട്ടുണ്ടായിരുന്നല്ലേ, അതായത് എനിക്ക് അവനെ കണ്ടാൽ ഇങ്ങനെയൊക്കെ തോന്നും, നല്ല രസമാണ്, നല്ല ഭംഗിയാണെന്നുള്ളൊരു. അവിടെ ഒരു ദുൽഖർ സ്വയംവര സിൽക്സിന്റെ ഒരു ദുൽഖർ സൽമാന്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, അത് എനിക്ക് ഇടയ്ക്ക് കാണുമ്പോൾ എനിക്ക് എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ ഓർമ്മ വരുമായിരുന്നു. അപ്പം ഞാൻ നാദ്രയായിട്ട് അത് ഷെയർ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഹൈറ്റ് ഇങ്ങനെ ആയിരിക്കും, വെയിറ്റ് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ അത് ടെലികാസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞുള്ള ഒരു പ്രത്യേകത കട്ട് ചെയ്ത്, ഞാൻ വിചാരിച്ചേ ഇത് നമ്മുടെ പേഴ്സണൽ കാര്യമല്ലേ, ഇത് ടെലികാസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ എന്ത് കിട്ടാൻ, അതൊന്നും പറയില്ലായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. എന്തെങ്കിലും ഭയങ്കര ഡിസ്കഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതല്ലേ ഇടൂ, ഇതൊക്കെ ഇടുമോ എന്നൊക്കെ വിചാരിച്ച് പുറത്തിറങ്ങുമ്പോ മനസ്സിലായിട്ടിട്ടുണ്ട്. അല്ല, ഇതൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയല്ലേ. അതെ, ഞാൻ ഫസ്റ്റ് അണ്ണൻ്റെ അടുത്ത് തന്നെയാ പറഞ്ഞത്. ആർക്ക് എവിടെ കിട്ടും അനിയത്തിമാരെ, അതല്ല ചോദ്യം. തിരിച്ചായിരുന്നു. അതെ,
ഞാൻ വിചാരിച്ചു ഇനി ആരും അറിയില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ അത് പറഞ്ഞു. ലൈഫിൽ അങ്ങനെ ഞങ്ങൾ അറിയാത്തതായിട്ടൊന്നുമില്ല. അത് എല്ലാവരും ഇപ്പൊ ഞങ്ങളിപ്പോ അച്ഛനായാലും അമ്മയായാലും ഞാനായാലും ഇവളായാലും എല്ലാവരും പരസ്പരം അങ്ങോട്ട് ആദ്യം അണ്ണൻ അറിയിച്ചു, പിന്നെ അണ്ണൻ വീട്ടുകാരെ അറിയിച്ചു, അതെ അതായാലും എനിക്ക് കിടക്ക്, അതൊന്നും പ്രശ്നമില്ല. അതെ, ഈ കരയുമ്പോഴൊക്കെ സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നോ ഇടയ്ക്ക്? ഉണ്ടായിരുന്നു, കാരണം ഇവിടെ പുറത്ത് അവിടെ പോകുന്നത് വരെ വളരെ ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഇവരെവിടെയും കരയുക, റനീഷ കരയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കും, ഞങ്ങളെ വീട്ടുകാർക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, അതായത് അമ്മ ഒരു മേജർ ആക്സിഡന്റ് കഴിഞ്ഞ് കിടക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ പോലും, ചിലപ്പോൾ വെന്റിലേറ്ററിലോട്ട് മാറ്റേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിൽ പോലും അവൾ കരയാതെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിന്നിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുള്ള റനീഷ. പക്ഷെ ആ വീടിനകത്ത് പോയിട്ട് ആദ്യമായിട്ട് കരഞ്ഞപ്പോൾ നമ്മൾക്കതിൽ ഒരുപാട് ഫീലായി. കാരണം അവള് കരയണം എന്നുണ്ടെങ്കിൽ അതൊരു വലിയ മല പൊട്ടുന്ന പോലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം അത്രത്തോളം ഫീൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഒബ്വിയസ്ലി ഞങ്ങൾക്കും സങ്കടമായിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു എപ്പിസോഡ്സ് അങ്ങനെ സംഭവിക്കാതിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. എന്തായാലും അപ്പൊ ഒരുപാട് സന്തോഷം കേട്ടു രണ്ടുപേരോട് സംസാരിക്കാൻ പറ്റി. നല്ല രസമുണ്ട് നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് നിർത്താൻ സത്യത്തിൽ തോന്നല്ല, പക്ഷെ നിങ്ങളെ ഫ്രീ ആക്കി വിടണമല്ലോ, അതിൻ്റെ ഒരു ദൗത്യം കൂടി ആയതുകൊണ്ട് ഒരുപാട് സന്തോഷം രണ്ടുപേരോടും. റനീഷയുടെ ലൈഫ് ഗ്രാഫ് ഇങ്ങനെ പോട്ടെ, അന്ന് ഗ്രാഫ് വരച്ചപ്പോൾ പറഞ്ഞില്ല ഇനി ഒരു കുതിക്കലുണ്ടെന്ന്, അതുപോലെ തന്നെ പോട്ടെ, എല്ലാ ആഗ്രഹങ്ങളും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അണ്ണനോട് ഒരുപാട് സന്തോഷം ഞങ്ങളോട് ഒത്തിരി സമയം ചെലവഴിച്ചതിന്. താങ്ക് യു സോ മച്ച്.